വീണ്ടുമൊരിക്കൽ കൂടി അമേരിക്കൻ പ്രസിഡന്റാകാനുള്ള തീവ്ര മോഹത്തിലും ശ്രമത്തിലുമാണ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതിനിടെയാണ് വിട്ടൊഴിയാത്ത വിവാദ കുരുക്കുകൾ. ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയാണ് മറ്റൊരു വെല്ലുവിളി ഉയർന്നിരിക്കുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി മത്സരിക്കുമെന്ന് ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാൻസിൻ്റെ പ്രഖ്യാപനമാണ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടിയായത്. ട്രംപിൻ്റെ ശത്രുപക്ഷത്തെന്ന് നിലയുറപ്പിച്ചിട്ടുള്ള ഡിസാൻസിൻ്റെ ജനപ്രീതിയിൽ കടുത്ത ആശങ്കയാണ് ഡൊണാൾഡ് ട്രംപിന്. ലോകം പോയ വാരത്തിന്റെ ഇതിന് മുൻപുള്ള പല എപ്പിസോഡുകളിലും യു എസിലെ ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാൻറ്റിസിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പലതും യു എസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ടായിരുന്നു. ഡിസാൻറ്റിസിനോളം ട്രംപിന് അപ്രീതിയുള്ള ഒരു നേതാവ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലില്ല. 44-കാരനായ ഡിസാൻറ്റിസിന്റെ ജനസമ്മതി തന്നെയാണ് ട്രംപിന് അദ്ദേഹത്തോടുള്ള അപ്രീതിക്ക് കാരണവും. ട്രംപിന്റെ സ്വന്തം സംസ്ഥാനമായ ഫ്ലോറിഡയിൽ ഡിസാൻറ്റിസ് ഗവർണറായത് മുതലാണ് ഇരുവരും തമ്മിലുള്ള അകൽച്ച കൂടിയത്. രണ്ടാംവട്ടം ഡിസാൻറ്റിസ് ഗവർണറായി മത്സരിക്കാൻ തുടങ്ങിയത് മുതൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ട്രംപ് ശ്രമം നടത്തിയെന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പ് പ്രചരണ വേദി പങ്കിടാൻ ഡിസാൻറ്റിസിനെ ട്രംപ് അനുവദിച്ചിരുന്നില്ല. ചില വേദികളിൽ ഡിസാൻറ്റിസിനെ വ്യക്തിപരമായി ട്രംപ് അവഹേളിച്ചതും വിവാദമായിരുന്നു. റോൺ ഡിസാൻറ്റിസ് എന്ന പേരിനെ റോൺ ഡിസാൻസിമോണിയസ് എന്ന് വിളിച്ചുവരെ ട്രംപ് കളിയാക്കി. എന്നാൽ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ ഡിസാൻറ്റിസ് വിജയിച്ചത് ട്രംപിന് തിരിച്ചടിയായി. കഴിഞ്ഞ വർഷം നവംബറിലാണ് ട്രംപ് രണ്ടാമതും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിവരം പുറത്തുവിട്ടത്. അതിന് പിന്നാലെ പ്രൈമറി പോരാട്ടത്തിൽ ഡിസാൻറ്റിസ് മത്സരിക്കുമെന്ന വാർത്തയും പ്രചരിച്ചു. ഇതിനെ തുടർന്ന് നിരവധി തവണ ട്രംപ് ഡിസാൻറ്റിസിനെ രാഷ്ട്രീയമായി കടന്നാക്രമിക്കുകയായിരുന്നു. പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ഡിസാൻറ്റിസ് മത്സരിച്ചാൽ അത് പാർട്ടിക്കും ഡിസാൻറ്റിസിനും ദോഷം ചെയ്യുമെന്ന് വരെ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. മാത്രവുമല്ല, ഡിസാൻറ്റിസുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ പുറത്തുവിടുമെന്ന് വരെ ട്രംപ് വെല്ലുവിളിച്ചു. ട്രംപ് പറഞ്ഞ വാക്കു പാലിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള പ്രൈമറി പോരാട്ടത്തിനുള്ള പ്രചാരണത്തിന് ഡിസാൻറ്റിസ് കഴിഞ്ഞയാഴ്ച തുടക്കം കുറിച്ചു. രഹസ്യങ്ങൾ പുറത്തുവിട്ടാലും ഇല്ലെങ്കിലും രണ്ടാമതും അമേരിക്കൻ പ്രസിഡന്റ് പദവി സ്വപ്നം കണ്ടിരിക്കുന്ന ട്രംപിന് തിരിച്ചടിയാണ് ഡിസാൻറ്റിസിന്റെ മത്സരപ്രഖ്യാപനം. ജനപ്രീതി കൂടുതൽ ട്രംപിനാണെങ്കിലും അടുത്തിടെ ചില അഭിപ്രായ സർവേകൾ പുറത്തുവന്നപ്പോൾ ഡിസാൻറ്റിസിന്റെ സ്വീകാര്യതയിൽ വൻ വർധനയാണുണ്ടായിരിക്കുന്നത്. അശ്ലീല ചിത്രതാരം സ്റ്റോമി ഡാനിയലുമായി ബന്ധപ്പെട്ട വിവാദവും മുൻ മാധ്യമപ്രവർത്തകയെ ലൈംഗികമായി ആക്രമിച്ചതിന്റെ പേരിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ കോടതി വിധിച്ചതും ട്രംപിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുമ്പോഴാണ് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തനായ ഒരു എതിരാളി പടനീക്കം ആരംഭിച്ചത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രൈമറി ഘട്ടത്തിൽ മത്സരിക്കുന്ന വിവരം ഡിസാൻറ്റിസ് ട്വിറ്ററിലൂടെയാണ് പുറത്തുവിട്ടത്. ട്വിറ്റർ ഉടമ ഇലോൺ മസ്കുമായുള്ള ഓൺലൈൻ ലൈവ് അഭിമുഖത്തിലായിരുന്നു പ്രഖ്യാപനം. 2019 ജനുവരിയിലാണ് ഡിസാൻറ്റിസ് ഫ്ലോറിഡയുടെ 46-ാം ഗവർണറായി അധികാരമേറ്റത്. നവംബറിൽ നടന്ന മിഡ് ടേം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും ഫ്ലോറിഡ ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ ചാർലി ക്രിസ്റ്റിനെതിരെ വൻ ഭൂരിപക്ഷം നേടിയാണ് ഡിസാൻറ്റിസിന്റെ വിജയം. മുൻ മാധ്യമപ്രവർത്തക കെ സി ഡിസാൻറ്റിസാണ് ഭാര്യ. 3 മക്കളുണ്ട്. സൌത്ത് കാരലൈന മുൻ ഗവർണറും ഐക്യരാഷ്ട്രസഭയിലെ മുൻ യു എസ് അംബാസഡറുമായ നിക്കി ഹേലി, ആർക്കൻസോ ഗവർണർ എയ്സ ഹച്ചിൻസൺ, ഇന്ത്യൻ വംശജനും ടെക് സംരംഭകനുമായ വിവേക് രാമസ്വാമി എന്നിവരാണ് റിപ്പബ്ലിക്കൻ പ്രൈമറിയിലെ മറ്റു പ്രധാന സ്ഥാനാർത്ഥികൾ. മറുവശത്ത് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ മാത്രമാണ് ഇതുവരെ രംഗത്തുള്ളത്.